ഹലോ ഫ്രണ്ട്സ്, ഹോം മെയ്ഡ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാൻ ടിസ്മി. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ചിക്കൻ കാട്ടി റോളാണ്. അപ്പോൾ ചിക്കൻ കാട്ടി റോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം അതിനുള്ളിൽ ചിക്കൻ്റെ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നമുക്ക് ഒരു മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ടൊരു ചപ്പാത്തിയാണ് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ സെയിം അളവിൽ ഞാൻ ആട്ടപ്പൊടി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ആട്ടപ്പൊടിയും സെയിം അളവിൽ തന്നെ എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചപ്പാത്തി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി ആയിരിക്കണം നമ്മൾ റോൾ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് ഞാൻ പുഴുങ്ങിയതാണ്, അതൊന്ന് പതുക്കെ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് അതും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കപ്പ് പാല്, ചെറു ചൂട് പാലാണ് കേട്ടോ. പതുക്കെ നമുക്ക് നനച്ചു കൊടുക്കാം, ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് നനച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളത് ഈ സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചപ്പാത്തിക്കുള്ള ഈ ഒരു മാവ് ഞാൻ ഓൾറെഡി കുഴച്ചു വെച്ചു. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ചിക്കൻ്റെ ഒരു കൂട്ടുണ്ടാക്കണം, മസാലക്കൂട്ട് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കാം. ചിക്കൻ്റെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി സ്റ്റവിലൊരു പാൻ വെച്ചു. പാൻ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് ചെറുജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അതൊന്ന് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് കുഞ്ഞുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം 2 സവാളയാണിത്. അപ്പോൾ ഈ സവാള നമ്മൾ ജൂലിയൻ കട്ടായിട്ടാണ് സവാള നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ചെറിയ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇപ്പോൾ ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് എടുക്കാം. അപ്പോൾ 2 ക്യാപ്സിക്കമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ വലുതായിട്ട് ജൂലിയൻ കട്ടായിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തിരിക്കുന്നത്. അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ക്യാപ്സിക്കവും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അധികം അങ്ങോട്ട് മുരിഞ്ഞ് പോകണ്ട. ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 1 ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളകും. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തേക്കുന്നത്. വളരെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ ഈ ക്യാപ്സിക്കവും ഒനിയനൊക്കെ നമ്മൾ കട്ട് ചെയ്തേക്കണ പോലെ തന്നെയാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 400 ഗ്രാം ചിക്കനാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചിക്കനും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഈ മസാലയിൽ നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ചിക്കനിൽ വേറെ ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മസാലയിട്ട് ഞാൻ യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊന്ന് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഇപ്പോൾ ഓൾറെഡി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്പ്രിംഗ് ഒനിയനും കുറച്ച് ആഡ് ചെയ്യാം.
അപ്പോൾ സ്പ്രിംഗ് ഓണിയനൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ മസാലക്കൂട്ട് റെഡിയായി. ഇനി നമുക്ക് ചൂട് ആറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ചിക്കൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചാറ്റ് മസാല, ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാലയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പം ചിക്കൻ റോൾ ചെയ്യാനുള്ള മസാലക്കൂട്ട് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്താട്ടാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പരത്തി വെക്കാം കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് പാൻ ഓൾറെഡി ചൂടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിരുന്നു. അതിനുശേഷം ഓരോ ചപ്പാത്തി നമുക്കിട്ടിട്ട് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം. കുറച്ചു നെയ്യൊന്ന് ഞാൻ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചപ്പാത്തി നല്ലൊരു സോഫ്റ്റ് ആണ്, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും പാലും, പാല് അധികം പാലൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല, ഒരു ചെറിയ കപ്പ് പാല്, ബാക്കി സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തിക്കുള്ള ആട്ട നമ്മൾ കുഴച്ചു വെച്ചത്. നമുക്ക് ഇനി അടുത്ത ചപ്പാത്തിയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. റോളിലുള്ള ചപ്പാത്തി എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിക്കാം. ഇനി മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളകും ആഡ് ചെയ്യാം. പക്ഷെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റവിൽ ഒരു പാൻ വെച്ചു. അതിനുശേഷം എണ്ണ ഒന്ന് ഞാനൊന്ന് പതുക്കെ തടവി കൊടുക്കുവാണ്. അതിനുശേഷം ഓംലെറ്റ് ഇതുപോലെ മുട്ടയിടുക. അതിനുശേഷം ചപ്പാത്തി നമുക്ക് ആ ഒരു ഷേപ്പിന് തന്നെ നമുക്കിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പൊ ഒന്ന് പതുക്കെ മുട്ട വെന്ത ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പൊ മുട്ട ഇതുപോലെ തന്നെ ചപ്പാത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ ഒന്ന് പതുക്കെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വെന്ത ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഓരോ ചപ്പാത്തിയും ഇതുപോലെ തന്നെ മുട്ടയുടെ കുറച്ച് കൂട്ടൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്ന് ചുട്ടെടുക്കാം. ചിക്കൻ കാട്ടി റോളിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി നമ്മളിതേ ഓംലെറ്റ് വെച്ചിട്ട് ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതും അതുപോലെ തന്നെ അതിനുള്ള ഒരു മസാലക്കൂട്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പിന്നെ ഫോൾഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഞാൻ ആദ്യം വെച്ചു. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. കുറച്ച് സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മസാലക്കൂട്ട് വയ്ക്കാം, ചിക്കൻ്റെ ആ ഒരു മസാലയുടെ കൂട്ട് വയ്ക്കാം. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് നമ്മളൊന്ന് പതുക്കെ മടക്കുക. അതിനുശേഷം പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിൽവർ ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കാൻ നേരത്ത് നമ്മുടെ കയ്യിലൊക്കെ ആവാതെ സിൽവർ ഫോയിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഓരോ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ചിക്കൻ കാട്ടി റോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റോളാണിത്. അപ്പോൾ നമ്മളൊരു ജേണിയിലേക്ക് പോകുമ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ 5-6 മണിക്കൂർ കഴിഞ്ഞാലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.